ഗുഡ് മോർണിംഗ് കുട്ടികളെ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ലെസൺ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്താണ് ആ പാഠത്തിന്റെ പേര്? പൊട്ടക്കിണറും ഒരു പ്രതിഭയും അല്ലേ? എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ കഥ? നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം, അതിന്റെ നടുവിൽ ആരാണുള്ളത്? ചന്ദ്രൻ. അപ്പൊ ഈ നിലാമുള്ള ഈ രാത്രിയിലെ ഏകദേശം 8 മണിയായി തീർന്നിരിക്കുന്നു അല്ലേ? ആ സമയത്ത് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പല വീടുകളിലും ചിമ്മിനി വിളക്കിൻ്റെ പ്രകാശം വഴിയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലെ അമ്മമാർ കുട്ടികളെയൊക്കെ ഭക്ഷണം കൊടുത്ത് ഉറക്കാനുള്ള തിരക്കിലാണ്. അതുപോലെ തന്നെ ചില വീടുകളിൽ എന്താ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഗ്രാമത്തിലൂടെ ഒരാൾ നടന്നു വരികയായിരുന്നു. എങ്ങനെയാണ് അയാളുടെ രൂപം? 6 അടിയിലധികം പൊക്കം അല്ലേ? മുഖം എങ്ങനെയാണ്? ജ്വലിക്കുന്ന മുഖം. അയാൾ എന്തോ തെരയുന്ന പോലെയാണ് ചുറ്റും വീക്ഷിക്കുന്നത്. താഴേക്ക് നോക്കി നടക്കാത്ത കാരണം ചിലപ്പോൾ അദ്ദേഹം എന്താ കുണ്ടിലോ അല്ലെങ്കിൽ ഒക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് വീട്ടിലെ വൃദ്ധയായ ഒരു സ്ത്രീ പുറത്തേക്ക് വരികയാണ്. ആ അമ്മൂമ്മ ആരെ കാണുകയാണ്? ഈ ആളെ കാണുകയാണ് അല്ലേ? ഇതുവരെയല്ലേ നമ്മൾ എടുത്തത്? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, എന്താണ് മനസ്സിലാക്കിയത്? 6 അടിയിലധികം പൊക്കമുള്ള ഒരു യുവാവ് ഈ 8 മണി നേരത്ത് ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ നടന്നു വരികയാണ് അല്ലേ? പിന്നെ അദ്ദേഹം എന്താ, അദ്ദേഹത്തിൻ്റെ ചിന്ത ഇവിടെയൊന്നുമല്ല, ആകാശത്ത് നോക്കി എന്തോ പിറുപിറുത്തുകൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത്. അപ്പോൾ ഇത് ആരാന്നറിയാൻ വേണ്ടിയിട്ട് വഴിയരികിലുള്ള ആ ഗ്രാമത്തിലെ വഴിയരികിലുള്ള ഒരു വൃദ്ധയായ അമ്മൂമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുകയാണ്, ഇത് ആരാണാവോ എന്ന്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ആരാന്ന് ഇത് മനസ്സിലായി. അങ്ങനെ എന്തോ മനസ്സിലാക്കിയിട്ട് സ്വയം ചിരിച്ചുകൊണ്ട് അമ്മൂമ്മ എന്താ ചെയ്യുന്നത്? ഈ യുവാവിൻ്റെ പിന്നാലെ ശബ്ദമുണ്ടാക്കാതെ നടക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അല്പനേരം കഴിഞ്ഞില്ല, സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. പരിസരം മറന്ന് നടന്ന ആ യുവാവ് വഴിയരികിലുള്ള ഒരു പൊട്ടക്കടറ്റിൽ പൊതോന്ന് വീണു. അയ്യോ, വൃദ്ധ ഉറക്കെ നിലവിളിച്ചു. ശബ്ദം കേട്ട് വീടുകൾ അനങ്ങി, ആളുകൾ ഓടിക്കൂടി. പൊട്ടക്കിണറ്റിൽ നിന്നും ഒരു വിധത്തിലവർ ആ യുവാവിനെ കരയ്ക്ക് കയറ്റി. യുവാവിനെ കണ്ട് അവർ പറഞ്ഞു. ഇപ്പം എന്താണ്, ഈ യുവാവിൻ്റെ സ്വഭാവം ഏതാണ്ട് അറിയാമായിരുന്ന അമ്മൂമ്മ എന്ത് ചെയ്തു? പിന്നാലെ നടന്ന് എന്താണാവോ ഇവൻ്റെ ഇവൻ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പിന്നാലെ നടന്നു. അപ്പോൾ അല്പം നേരം കഴിഞ്ഞില്ല, എന്താ സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? പരിസരം മറന്ന് നടന്ന ആ യുവാവ് വഴിയരികിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ പൊത്തോന്ന് വീണു. സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. അതായത് മാനം നോക്കി നടന്ന, ആകാശം നോക്കി നടന്ന, പരിസരബോധമില്ലാതെ നടന്ന ഈ യുവാവ് എന്ത് ചെയ്തു? വഴിയരികിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ, പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാത്ത കിണറാണ് അല്ലേ, വെള്ളം കോരാനോ അല്ലെങ്കിൽ വേറൊന്നിനും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ അത് പൊട്ടക്കിണർ എന്ന് വിശേഷിപ്പിക്കുന്നു. ആ പൊട്ടക്കിണറ്റിൽ പൊതോന്നിങ്ങനെ വീണു എന്ന്. അപ്പോൾ അയ്യോ എന്ന് ആരാ ശബ്ദമുണ്ടാക്കിയത്? വൃദ്ധയാണ്. പിന്നാലെ ആരുണ്ട് യുവാവിൻ്റെ? വൃദ്ധയുണ്ട്. വൃദ്ധയാണ് അയ്യോ എന്ന് ഉറക്കെ നിലവിളിച്ചത്. ഈ ശബ്ദം കേട്ട്, ഈ നിലവിളി കേട്ട് വീടുകളൊക്കെ അനങ്ങി, ആളുകൾ ഓടിക്കൂടി. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. അയ്യോ എന്നുള്ള നിലവിളി എവിടെ നിന്നോ ഉണ്ടായി. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ആളുകൾ ഓടിക്കൂടി. പൊട്ടക്കിണറ്റിൽ നിന്നും ഒരു വിധത്തിൽ അവർ ആ യുവാവിനെ കരയ്ക്ക് കയറ്റി. അങ്ങനെ ഓടിക്കൂടിയ ആൾക്കാരെ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ വീണ ആ യുവാവിനെ ഒരു വിധത്തിൽ അങ്ങോട്ട് കഷ്ടിച്ച് രക്ഷപ്പെടുത്തി. യുവാവിനെ കണ്ട് അവർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇത് നമ്മുടെ ദയൽസ് അല്ലേ, ഇവനെങ്ങനെ ഇതിൽ വീണു? ആകാശം നോക്കി നടന്നാൽ പിന്നെ വീഴാതെ എന്തു ചെയ്യും? വൃദ്ധ പറഞ്ഞു. വൃദ്ധ അടുത്തേക്ക് ചെന്നു. കയ്യിലും കാലിലും പറ്റിയ മുറിവുകൾ തുടയ്ക്കുകയാണ് ദേൽസ്. വൃദ്ധ ദേൽസിനോട് പറഞ്ഞു. അപ്പോൾ വളരെ കരയ്ക്ക് കയറ്റി അല്ലേ പൊട്ടക്കിണറ്റിൽ നിന്ന്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, അത് ഇന്ന ആളാണല്ലോ, ആരാണ്, ഇത് നമ്മുടെ ദേൽസ് അല്ലേ എന്നിങ്ങനെ പറയണം. ഇവനെങ്ങനെ ഇതിൽ വീണു
എന്നവർ സ്വയം ചോദിക്കുക. അപ്പോൾ ആകാശം നോക്കി നടന്നാൽ പിന്നെ വീഴാതെ എന്ത് ചെയ്യും? ആ പരിസരബോധമില്ലാതെ മുന്നിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാതെ ആകാശത്തേക്ക് നോക്കി പിറുപിറുത്ത് കൊണ്ട് നടന്നാൽ പിന്നെ വീഴാതെ എന്ത് ചെയ്യും? വൃദ്ധ പറഞ്ഞു. അമ്മൂമ്മ പറഞ്ഞു. വൃദ്ധ അടുത്തേക്ക് ചെന്നു. കയ്യിലും കാലിലും പറ്റിയ മുറിവുകൾ തുടയ്ക്കുകയാണ്. ദേൽസ് പൊട്ടക്കിണറ്റിൽ വീണിട്ട് ചെറിയ പരിക്കുകൾ ഒക്കെ പറ്റിയിട്ടുണ്ട്. കയ്യിലും കല്ലിലൊക്കെ മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മണ്ണ് ഒക്കെ പറ്റി പിടിച്ചതൊക്കെ അങ്ങനെ തട്ടിക്കളയാണ് ആര്? ദേൽസ്. വൃദ്ധ ദേൽസിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കുഞ്ഞേ, പാദത്തിനടിയിലെ മണ്ണിൽ ആദ്യം നോക്കണം, എന്നിട്ട് വേണം ആകാശത്തിൽ എന്തുണ്ടെന്ന് പരിശോധിക്കാൻ. ഇങ്ങനെ പറഞ്ഞവർ പോയി ആളുകളും. അപ്പോൾ എന്താ അമ്മൂമ്മ പറഞ്ഞത്? കുഞ്ഞേ, ആദ്യം തന്നെ ആകാശത്തേക്ക് നോക്കി നടക്കല്ല വേണ്ടത്, നമ്മുടെ മുന്നിൽ താഴേക്ക് നോക്കി നടക്കണം. നമ്മുടെ പാദത്തിൻ്റെ അവിടെ അത് ഭൂമിയിലൂടെയാണല്ലോ നമ്മൾ നടക്കുന്നത്, മണ്ണിലൂടെയാണല്ലോ നമ്മൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം ശ്രദ്ധിക്കണം. ഓക്കെ, കുഞ്ഞെ, പാദത്തിനടിയിലെ മണ്ണിൽ ആദ്യം നോക്കണം, എന്നിട്ട് വേണം ആകാശത്തിൽ എന്തുണ്ടെന്ന് പരിശോധിക്കാൻ. ഇങ്ങനെ പറഞ്ഞ് അവർ പോയി, ആളുകളും പോയി. ഓക്കെ, വൃദ്ധയുടെ വാക്കുകൾ ദേൽസിനെ ഇഷ്ടമായി. സ്വപ്നജീവിയായിരുന്ന ദേൽസ് പ്രായോഗിക ബുദ്ധിയുള്ള ഒരാളായി. നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി. അങ്ങനെ അദ്ദേഹം ഗ്രീസിലെ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവായി. അപ്പോൾ എന്താ, മുതിർന്നവർ പറഞ്ഞ ഈ കാര്യം, പ്രത്യേകിച്ച് ഈ അമ്മൂമ്മയുടെ വാക്കുകൾ ആരെ സ്വപ്നലോകത്തിൽ നിന്നും ഉണർത്തി? ആ ദേൽസിനെ. ഓക്കെ, അദ്ദേഹം സ്വപ്നജീവിയായിരുന്നു. സ്വപ്നജീവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസൻറ്റിലല്ല, അതായത് ഇപ്പോൾ അദ്ദേഹത്തിനോട് വല്ല വർത്തമാനമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? മറ്റു കാര്യങ്ങൾ ചിന്തിക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മുന്നിലുള്ളത് മനസ്സിലാക്കണം. പക്ഷേ ദേൽസ് എന്താണ്, ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ചിന്ത വേറെ സ്ഥലത്തായിരിക്കും, മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും. അപ്പോൾ എന്തുണ്ടാകും? ആരുമായിട്ടാണോ സംസാരിക്കുന്നത് അവരുടെ വാക്കുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല, അവരെന്താ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വൃദ്ധയുടെ വാക്കുകൾ, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ആര്? ദേൽസ്. അമ്മൂമ്മയുടെ വാക്കുകൾ ദേൽസിന് ഇഷ്ടമായി. അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായി. സ്വപ്നജീവിയായിരുന്ന ദേൽസ് പ്രായോഗിക ബുദ്ധിയുള്ള, പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞാൽ അതായത് പ്രസൻറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായി മാറി. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തത്? നിരവധി കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. പ്രഗത്ഭനായ, പ്രശസ്തനായ ഗ്രീസിലെ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവായി. ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാത്സ്. ഓക്കെ, കണക്കിൻ്റെ പിതാവായി. ഓക്കെ, കണക്കിലെ അഗ്രഗണ്യനായി മാറി. ആര്? ദേൽസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് എല്ലാ മനുഷ്യർക്കും എന്തുണ്ടാവും? ഓരോരോ പോരായ്മകളുണ്ടാവും. അത് മറ്റുള്ളവരെ, മുതിർന്നവരെ, അനുഭവജ്ഞാനമുള്ളവരെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. അതിൻ്റെ ഗൗരവം എന്താണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അല്ലാതെ അത് തള്ളിക്കളയുകയല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് നമ്മളത് എന്ത് ചെയ്യണം? അതനുസരിക്കുകയാണെങ്കിൽ, അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് ദേൽസിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഓക്കെ, അദ്ദേഹം ഈ അമ്മൂമ്മയുടെ വാക്കുകൾ തിരസ്കരിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ കുറവുകൾ അദ്ദേഹത്തിന് മനസ്സിലായി. ആ കുറവുകൾ മനസ്സിലാക്കി അത് നികത്തിക്കൊണ്ട് പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു അല്ലേ. അങ്ങനെ പ്രായോഗിക ബുദ്ധിയുള്ള സ്വപ്നജീവിയായി ആ ഒരു രീതിയിൽ നിന്ന് പോയി എന്താണ് പ്രായോഗിക ബുദ്ധിയുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. ഓക്കെ, അങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവായി മാറി എന്ന്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ പാഠം നന്നായി വായിക്കുക. ഓക്കെ.